നിരന്തരം അപകടമുണ്ടാവുന്ന എലവഞ്ചേരി കുമ്പളക്കോട് പാലം പരിശോധിച്ച പാലക്കാട് എൻഫോഴ്സ്മെന്റ്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പാലം പരിശോധന നടത്തിയത്. അപകടം കൂടുതലുള്ള കുമ്പളക്കോട് പാലത്തെക്കുറിച്ച് നാട്ടുകാരും പോലീസും നിരന്തരമായി പരാതിപ്പെട്ടിരുന്നു. വീതികുറവും കൈവരികളില്ലാത്തതും അപകടത്തിന് കാരണമാണ്. ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ പ്രദീപ് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് കുമ്പളക്കോട് പാലം പരിശോധിക്കുകയുണ്ടായി. നിരന്തരമായി നെന്മാറ ഭാഗത്തു നിന്ന് കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ അവിടെ അപകടത്തിൽപ്പെടുകയും അതുമാത്രമല്ല അന്യ സ്ഥലങ്ങളിൽ വരുന്ന യാത്രക്കാർ ഈ റോഡിനെ പറ്റിയുള്ള ഒരു ധാരണക്കുറവ് കാരണം പെട്ടെന്ന് തന്നെ വളവും അതുപോലെ തന്നെ വീതി കുറഞ്ഞൊരു പാലവും ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട് ഒരുപാട് പേർക്ക് പരിക്കുകൾ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റോഡ് ഓഡിറ്റും അതുപോലെ റോഡ് പരിശോധനയും ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തി. അതിൽ നിന്നും കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഉത്തമമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനുശേഷം പി ഡബ്ല്യു ഡിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും അയച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ സത്വര നടപടികൾ അവിടെ എടുത്ത് അപകടങ്ങൾ കുറച്ച് ഒരു സേഫായിട്ടുള്ള ഒരു യാത്ര നമ്മൾ ആ റോഡിൽ പ്രദാനം ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും മോട്ടോർ വാഹന വകുപ്പ് ആർടിഒ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ചെയ്യുന്നതായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ നിന്നു വരുന്നവർക്ക് പാലത്തെക്കുറിച്ചും വളവിനെക്കുറിച്ചും അറിയാനുള്ള സംവിധാനം ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടില്ല. തൃശൂർ ഗോവിന്ദാപുരം ദേശീയപാതയാണിത്. അപകടം ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. എൻഫോഴ്സ്മെന്റ് ആർടിഒ വി എസ് സഹദേവന്റെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് സുജീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എ എം വി ഐമാരായ കെ പ്രദീപ്, എം ഡി മനോജ് കുമാർ എന്നിവർ സംബന്ധിച്ചു. സേവ് കേരള പദ്ധതിയുടെ ഭാഗമായി 5 ഇലക്ട്രിക് വാഹനങ്ങൾ ജില്ലയ്ക്കായി നൽകിയിട്ടുണ്ട്. മലിനീകരണം തടയാനും റോഡ് സുരക്ഷ ശക്തിപ്പെടുത്താനുമായി താലൂക്കിന് 1 വീതം വാഹനങ്ങളാണ് നൽകിയിരിക്കുന്നത്. യു ടി വിനോസ്, പാലക്കാട്.